പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ പ്രദീപ്, നിങ്ങളുടെ മലയാളം അധ്യാപകനാണ്. എല്ലാവരും വീടുകളിലാണല്ലോ അല്ലേ, സുരക്ഷിതരായിട്ടിരിക്കുന്നു, സന്തോഷം. പക്ഷേ സുരക്ഷിതരായിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പഠനത്തിലേക്ക് കൂടി കടന്നു വരേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും ടിവിയും മൊബൈലും ഒക്കെ ധാരാളം കണ്ടിരുന്ന ആളുകളായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് പിന്നെ നിങ്ങൾക്ക് ടിവിയുടെയും മൊബൈലിൻ്റെയും ഒന്നും അടുത്തേക്ക് വരാൻ താല്പര്യമില്ല എന്ന് നിങ്ങളുടെ രക്ഷിതാക്കൾ പലരും പരാതി പറയുന്നു. അത് പാടില്ല. മൊബൈലും ടിവിയും ഒക്കെ നമ്മൾ പഠനത്തിന് വേണ്ടി കൂടി പ്രയോജനപ്പെടുത്തുന്നത്. തീർച്ചയായും എട്ടാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും AKM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്മാർട്ട് ബെൽ ഇ ലേണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി, മലയാളം അടിസ്ഥാന പാഠാവലിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എട്ടാം ക്ലാസ്സിൽ മലയാളം അടിസ്ഥാന പാഠാവലിയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനാവശ്യമായ ലിങ്കുകൾ നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്. ആ ലിങ്ക് പ്രയോജനപ്പെടുത്തി ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതിലുള്ള പാഠഭാഗങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയും കൂടി ചെയ്യണം. അടിസ്ഥാന പാഠാവലിയിൽ ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 യൂണിറ്റുകളാണ്. 3 യൂണിറ്റുകളിൽ 9 പാഠങ്ങളാണ് നമ്മൾ അടിസ്ഥാന പാഠാവലിയിൽ ഈ വർഷം പഠിക്കേണ്ടത്. അതിന് ആദ്യത്തെ യൂണിറ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, പിന്നെയും പൂക്കുമി ചില്ലകൾ അല്ലേ. പിന്നെയും പൂക്കുമി ചില്ലകൾ എന്ന യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളുണ്ട്. നോക്കൂ, പുതുവർഷം, ആ വാഴവെട്ട്, എണ്ണ നിറച്ച കരണ്ടി. പുതുവർഷം വിജയലക്ഷ്മിയുടെ ഒരു കവിതയാണ്, ആ വാഴവെട്ട് പൊൻകുന്നം മക്കിയുടെ ഒരു ചെറുകഥയാണ്, എണ്ണ നിറച്ച കരണ്ടി പൗലോ കൊയ്ലോയുടെ ഒരു നോവലിൻ്റെ ഭാഗമാണ്. ഈ 3 പാഠഭാഗങ്ങൾ അടങ്ങുന്നതാണ് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ യൂണിറ്റ്. ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി ഒരു ചെറിയ കഥ നൽകിയിട്ടുണ്ട്. നോക്കിക്കോളൂ, പിന്നെയും പൂക്കും ഈ ചില്ലകൾ എന്ന യൂണിറ്റിന് ആമുഖമായി PK പാറക്കടവിൻ്റെ വേരും തളിരും എന്ന ഒരു കഥ. ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ചോളല്ലേ, മിനി കഥ എന്ന് പറയുന്ന ഒരു പുതിയ കഥാസങ്കേതമാണ്. ഇതുപോലെ ധാരാളം കഥകൾ നിങ്ങൾക്കൊക്കെ എഴുതാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. നന്നായി ചിത്രം വരച്ചിട്ടുണ്ട് പലരും, പലതരത്തിലുള്ള കലാസൃഷ്ടികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങളുടെ രക്ഷകാരികൾ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമ്പോൾ സാഹിത്യാഭിരുചിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയുള്ള ചെറിയ കഥകൾ എഴുതാം. വളരെ കുറഞ്ഞ വരികളിൽ ഒരു വലിയ ആശയം, ആശയത്തിൻ്റെ ഒരു പ്രപഞ്ചം ചുരുങ്ങിയ ഒരു കഥയ്ക്കുള്ളിൽ, ഒരു ചെറിയ വിത്തിനുള്ളിൽ നിന്ന് ഒരു വലിയ വൃക്ഷം രൂപപ്പെടുന്നത് പോലെ അല്ലേ. ഒരു ചെറിയ കഥയിൽ നിന്ന് ഒരു വലിയ ആശയം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് PK പാറക്കടവ് എന്ന് പറയുന്ന സുപ്രസിദ്ധനായ എഴുത്തുകാരൻ. ഇനി എന്താണ് വേരും തളിരും എന്ന കഥയിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്നത്? ഞാനതൊന്ന് വായിക്കാം, ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കണം. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ് ആകാശവും, ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുന്നു. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ് ആകാശവും, ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുന്നു. ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേരുപടരും. വേരും തളിരും, PK പാർക്കണം. എന്താണ് ഈ കഥ നിങ്ങളോട് പങ്കുവെക്കുന്ന ആശയങ്ങൾ? ഭൂമിയിലാകുമ്പോൾ നമ്മളെങ്ങനെയാണ് ആകാശം സൂക്ഷിക്കുക? ആകാശത്ത് കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ് മണ്ണ് കയ്യിൽ കരുതുക? അപ്പോൾ ഈ ഭൂമിയും ആകാശവും എല്ലാം പ്രതീകങ്ങളാണ് അല്ലേ. യഥാർത്ഥ അർത്ഥത്തിൽ ഭൂമിയിൽ നിൽക്കുമ്പോൾ ആകാശത്തിൻ്റെ കഷ്ണം കയ്യിൽ പിടിക്കാൻ,
ആകാശത്തേക്ക് പോകുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടുപോകാനും പറയുക എന്ന് പറയുന്ന ഒരു ചെറിയ അർത്ഥത്തിലാണോ കഥാകൃത്ത് നമ്മളോട് സംസാരിക്കുന്നത്? അല്ല, ഇതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. മനുഷ്യൻ പണ്ട് കാടുകളിൽ പ്രാകൃതരായി മൃഗങ്ങളെപ്പോലെ കഴിഞ്ഞൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ചിരിക്കാനും ചിന്തിക്കാനുമുള്ള നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ഈ കാണുന്ന പുരോഗതിയോളം വളർന്നു വന്നു അല്ലേ. വളർച്ചയുടെ പടവുകൾ ഓരോന്ന് കയറുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ വിനയാന്തിതരാകുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഓ അവന് കുറച്ച് പൈസ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ കുറച്ച് പഠിപ്പുണ്ടായപ്പോൾ വലിയ അഹങ്കാരിയായി, അവൻ പഴയതൊക്കെ മറന്നു പറയാറുണ്ട്. ചില ആളുകളെ പറ്റി നമ്മളെപ്പോഴും ഒരു പോലെ ഇവിടെ എങ്ങനെ കഴിഞ്ഞവനാ നമുക്കറിയാലോ, ഇപ്പൊ 10 rupees കിട്ടിയപ്പോൾ വലിയ ആളായിപ്പോയി അങ്ങനെ പറയാറ്. ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ഈ കഥയൊന്ന് വായിച്ചു നോക്കും. നമ്മൾ എത്ര ഉയർന്നാലും എത്ര വളർന്നാലും നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്ന സ്വത്വം, നമ്മൾ എന്ന ബോധം നമ്മൾ കൈവിടാതിരിക്കണം. ആകാശത്തോളം വളർന്നാലും മണ്ണ് നമ്മൾ ഉപേക്ഷിച്ചുകൂടാ. ഭൂമിയിൽ കഴിയുമ്പോൾ ആകാശത്തോളം ഉയരാൻ നമ്മൾ ആഗ്രഹിക്കണം അല്ലെ. ഒരു കുന്നിനോളം ആഗ്രഹിച്ചാലേ നമുക്കൊരു കുന്നിക്കുരുവെങ്കിലും കിട്ടുള്ളൂ, അറിയില്ലേ. ആഗ്രഹങ്ങൾ വളരെ വലുത് വേണം, എങ്കിലും ചെറിയ നേട്ടങ്ങളെങ്കിലും നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ നേടിക്കഴിയുമ്പോഴോ പഴയ കാലത്ത് നമ്മൾ മറക്കുകയും ചെയ്തത്. അപ്പൊ ആ ഓർമ്മപ്പെടുത്തലാണ് വി കെ പാറക്കടവ് നമ്മളോട് പങ്കുവെക്കുന്നത്. ഉയർച്ചയുടെ അടയാളമാണ് ആകാശം, ജീവിതത്തിന്റെ അടയാളമാണ് ഭൂമി. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉയർച്ച നമ്മൾ സ്വപ്നം കാണണം. ഉയരത്തെത്തിക്കഴിഞ്ഞാൽ വളർന്ന ഇടം മറക്കാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം പുഷ്പിക്കും. വേര് പിടിച്ചാൽ പൂവുണ്ടാവും, കായുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ജീവിതത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഈ ഓർമ്മപ്പെടുത്തലാണ് പി കെ പാറക്കടവ് വേരും തളിരും എന്ന് പറയുന്ന ഈ ചെറിയ കഥയിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇതിലപ്പുറം ഇതിനോട് ബന്ധപ്പെടുത്തി എത്ര ആശയങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനോട് കൂട്ടിച്ചേർക്കാം, വ്യാഖ്യാനിക്കാം. അതാണ് അതിന് താഴെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രവർത്തനം. അതിന് താഴെ ചെറിയ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കൂ, എന്താ ഈ കഥ നമ്മോട് പറയുന്നത്? എന്ത് ചർച്ച ചെയ്യാം. ഈ കഥ നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. ഇനിയും ഈ കഥ പലതും നമ്മളോട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കഥ നിങ്ങളോട് പറഞ്ഞത്? അത് നിങ്ങൾ എന്നോട് പറയണം. എപ്പോ? നോട്ട് പുസ്തകം എടുക്കണം. ആ നോട്ട് പുസ്തകത്തില് ഈ കുറിപ്പ് തയ്യാറാക്കി വെക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോഴേക്ക് എല്ലാവരുടെയും നോട്ട് പുസ്തകത്തില് ഈ കുറിപ്പ് ഉണ്ടാവണം. തയ്യാറാണല്ലോ എല്ലാവരും? സന്തോഷം. ശരി, ഇത്രയുമാണ് ആമുഖമായി എനിക്ക് സംസാരിക്കാം. ഇനി നമ്മൾ പാഠത്തിലേക്ക് കടക്കാം. കവിതയൊക്കെ കേൾക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ. ആണ്, കവിത ചൊല്ലുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ അല്ലേ. ഭംഗിയായിട്ട് കവിത ചൊല്ലാൻ കഴിവുള്ളവരുണ്ടാവും. നന്നായി കവിത ചൊല്ലി നിങ്ങൾ എനിക്ക് അയച്ചു തരണം. നമുക്ക് പഠിക്കാനുള്ള കവിത നല്ല ഈണത്തില് ഭംഗിയായിട്ട് ചൊല്ലിയിട്ട് മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. മാത്രമല്ല, ഈ കവിത നമ്മൾ പഠിക്കാൻ പോകുന്ന പുതുവർഷം എന്ന് പറയുന്ന കവിത നിങ്ങളെ ഞാനൊന്ന് ചൊല്ലിക്കേൽപ്പിക്കുകയാണ്. ചൊല്ലുന്നത് ഞാനല്ല, നമ്മുടെ സ്കൂളിൽ തന്നെ സംഗീതാധ്യാപികയായ ദേവി ടീച്ചറാണ് ഈ കവിത ചൊല്ലുന്നത്. അപ്പൊ പുതുവർഷം എന്ന് പറയുന്ന കവിത നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം, മാവേലി നാടുവാണിടും കാലം പാടി പോന്നൊള്ളിപ്പോയ കുഞ്ഞോണക്കാലം. ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണി കേറും നേരം, കോപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം. പുസ്തക സഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ച പുളിയുമൊളിച്ച കാലം, ആരോടുമില്ല വഴക്കിന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ. മുറ്റത്തിനെ
ആകുല ചിന്തകളായിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സുനീർത്തി തീരാപ്പകയും തിളയ്ക്കുമീ സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീചി പോലാപത്തായി മാറും കാലം ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും പോരിന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിലാർക്കും കാലം ഓണവും പോവും മറന്ന മലയാള നാടിങ്ങു ഇത്തിരി മണ്ണില്ലാതെത്ര പേർ കൂടുപോൽ കൊച്ചു വീടെത്ര പോവിങ്ങു പിന്നെ ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കടക്കാറ്റും മഴയും കൊടി ചുരുക്കി താഴത്തെ തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കേ വേദനിപ്പിക്കാത്തൊരമ്മതൻ നിശബ്ദവേ പതുവാർന്ന മുഖം സ്മരിപ്പൂ നിന്നു പൂക്കളം എന്തിലും വീതയാളം മുഖം സ്നേഹമായുജ്വലിക്കേ ർച്ചയിൽ കൂരിരുൾ നീക്കീൻ വീടിനകത്തമ്മ വന്നുദിക്കും മാലറ്റുപോകും വരും വർഷമക്ഷയ ശ്രീയാ വലതുകാൽ വച്ചു കേറും. ഈ കവിത കേട്ടതിന് ശേഷം ആ കവിതയിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ, മനസ്സിലാവാത്ത പദങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കണം. ആ കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ ഞാൻ വരും. എല്ലാവരും തയ്യാറായി വേണം ക്ലാസ്സുകളിലേക്ക് വരാൻ. ശ്രദ്ധിക്കുക, ലോകം മുഴുവൻ കോവിഡിൻ്റെ, കൊറോണ വൈറസിൻ്റെ പിടിയിലാണ്. ഭയമല്ല, കരുതലാണ് മുഖ്യം, അല്ലേ? എല്ലാവരും സുരക്ഷിതരായി വീടുകളിൽ തന്നെ തുടരുക. ഈ കാലവും കടന്നുപോകും. സ്കൂളിലേക്ക് വരാനും കളിക്കാനും ചിരിക്കാനും നമുക്ക് ഒരുമിച്ച് ഇതെന്ന് പഠിക്കാനുമുള്ള അവസരം ഉടനെ തന്നെ എത്തിച്ചേരും. എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. ശരി.